വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. നമ്മളിപ്പോൾ ഉള്ളത് പയ്യോളി പെരുമാളപുരമാണുള്ള പെരുമാളപുരം ദേശീയ പാതയുടെ ഒരു കാഴ്ചയാണ് നിങ്ങൾ നിലവിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് അല്ലാംകൂടി പുഴയായി മാറിയിരിക്കുകയാണ്. ഇവിടെ വാഗാടിൻ്റെ വർക്കായിരുന്നു നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. വാഗാടിൻ്റെ വാഹനങ്ങളെ ഇവിടെ നാട്ടുകാർ കൂടിയിട്ട് തടഞ്ഞിട്ടൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇവിടെ ദേശീയപാതയിൽ രാവിലെ മുതൽ 3-4 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. മറ്റൊന്നുമല്ല, ഇവിടെയുള്ള വെള്ളം ഇതേപോലെ കെട്ടി നിൽക്കുന്നത് കാരണം കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ നാട്ടുകാർ വാഹനങ്ങൾ അവിടെയുള്ള എഞ്ചിനീയർമാരുടെയും വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം അവരെ കൊണ്ട് തന്നെ കോറി വേസ്റ്റും അതേപോലെ ഇതൊക്കെ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ കോറി വേസ്റ്റ് അടിച്ചതിന് ശേഷം വാഹനങ്ങളെ കടന്നു പോകും. 2-3 മണിക്കൂർ വാഹനങ്ങൾ കംപ്ലീറ്റ് ദേശീയപാത കംപ്ലീറ്റ് സ്തംഭിച്ചൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതിനുശേഷം ബന്ധപ്പെട്ട ആളുകളുടെ പിടിച്ചു വെച്ചതിൻ്റെ നാട്ടുകാർ പിടിച്ചു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെട്ടെന്ന് തന്നെ ടോറസിൽ വാഹനം അതേപോലെ കോറി വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ അതിനിടയിൽ നമുക്കൊരു ബൈക്കുകാരൻ ആ വെള്ളത്തിലൂടെ നീന്തി വരുന്നത് കാണാൻ പറ്റും. ചില ഇന്നലെ ഞാൻ ഈ ഒരു ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടു. നിലവിൽ വാഹനങ്ങൾ പോകുന്ന ആ സൈഡിലൂടെയാണ് റോഡ് സംവിധാനമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നടുഭാഗത്ത് വെള്ളക്കെട്ടിലൂടെയും ഈ വെള്ളക്കെട്ടിലൂടെ പോലും ചില ബൈക്ക് യാത്രക്കാർ വെറുതെ സാഹസികം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ ബൈക്ക് ഇപ്പോൾ സ്റ്റാർട്ടാകാത്തൊരു സ്ഥിതിയാണ്, ഉന്തിക്കൊണ്ട് വരുന്നുണ്ട്. എന്താ നമുക്ക് കണ്ടറിയേണ്ടി വരും. പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള പുതിയ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പ്രദേശമാണ് നേരത്തെ കംപ്ലീറ്റ് വെള്ളത്തിനകത്ത് താഴ്ന്നു പോയത്. അതിനുശേഷം നേരത്തെ വാഗാടിൻ്റെ പിന്നെ സൂപ്പർവൈസർ എഞ്ചിനീയർമാർ വാഹനങ്ങളൊക്കെ തടഞ്ഞതിന് ശേഷം ഇവിടെ കോറി വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ടോറസിൽ കൊണ്ടുവന്ന് നിരത്തി അടിച്ചതാണ്. അപ്പോൾ ഈ നാട്ടുകാർ ഇവിടെ എത്തുന്ന ആളുകളൊക്കെ ആയിരുന്നു ഈ വാഹനം തടഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിനൊരു പരിഹാരമായി അവിടെയുള്ള ആളുകളും നാട്ടുകാരും വരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവർ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതിനിടയിലാണ് ഈ ബൈക്കുകാരൊക്കെ ഈ വെള്ളത്തിനൂടെയൊക്കെ നിലവിൽ വാഹനങ്ങൾ വരുന്ന അതിൻ്റെ പിറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നാൽ ചില ആളുകൾ അതിസാഹസികം കാണിച്ചിട്ട് പെട്ടെന്ന് ഒഴിവാകാനുള്ള തന്ത്രമൊക്കെയാണ് കാണിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. എന്തായാലും റോഡിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മളിപ്പോൾ മഴക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പയ്യോളി റൂട്ടിലുള്ള റോഡിന്റെ അവസ്ഥയാണ്. ഡ്രാനേജ് ഉയർന്നിട്ടും അതേപോലെ റോഡ് താണിട്ടും കാണാൻ പറ്റും. സർവീസ് റോഡ് താണിട്ടാണല്ലോ. അതിൻ്റെ മുകളിലാണ് NH66 വെള്ളം കംപ്ലീറ്റ് താഴേക്ക് വന്ന് ഒരു തുള്ളി വെള്ളം പോലും ഡ്രാനേജിനകത്തേക്ക് പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ സീല് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു തുള്ളി വെള്ളം, നിലവിലുള്ള വെള്ളം ഒരു തുള്ളി ഇതിനകത്തേക്ക് കയറില്ല. ഇതാണ് ഇവിടുത്തെ ഡ്രാനേജ് സിസ്റ്റം. അപ്പോൾ അശാസ്ത്രീയമായിട്ട് തന്നെയാണ് നിലവിലുള്ള ഡ്രാനേജ് ഉള്ളത്. റോഡ് താഴ്ന്നിട്ടാണുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് റോഡ് മഴയാണെന്നൊക്കെ കേരളത്തിൽ മഴയാണെന്ന് അറിയാത്ത ആരുമില്ല. അത് പ്രത്യേകിച്ച് ജൂണ് ജൂലൈ മാസങ്ങളിലൊക്കെ മഴയാണ്. പക്ഷേ എന്നിട്ടും ഈ രീതിയിലാണ് റോഡ് നിർമ്മാണം. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിക്കോടി രാവിലെ ഒക്കെ 2 മണിക്കൂറൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിലും ഇനി നമുക്ക് പയ്യോളിയിൽ നിന്നും അയിനിക്കാട് മൂരാട് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാം. നിലവിൽ നമ്മൾ സർവീസ് റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. സർവീസ് റോഡിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ ഡ്രാനേജ് ഉയർന്നിട്ട് തന്നെ പലയിടത്തും കാണാം. വെള്ളക്കെട്ട് കണ്ടോ നിങ്ങൾ? ഈ രീതിയിൽ റോഡിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഡ്രാനേജിന്റെ സ്ലാബിന്റെ മുകളിൽ കൃത്യമായിട്ട് ഹോളുകളും വെള്ളം മഴവെള്ളം റോഡിൽ നിന്ന് ഡ്രാനേജിലേക്ക് ഒഴിച്ചു പോകാനുള്ള ഹോളുകളും പോലും പലയിടത്തുമില്ല. ഈ രീതിയിൽ ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ്. ഈ രീതിയിൽ ഇപ്പം മഴ ചോർന്നു, നല്ല രീതിയിൽ മഴയാകുമ്പോൾ ഭയങ്കര വെള്ളക്കെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്. അതേപോലെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോകാൻ പ്രയാസങ്ങൾ, അതേപോലെ ആംബുലൻസിനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഉയർന്നിട്ട് റോഡ് സത്യത്തിൽ ഉയർന്നിട്ടും ഡ്രാനേജ് താഴ്ന്നിട്ടുമാണ്. പക്ഷേ അതൊന്നുമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ താറിങ് തന്നെ താഴ്ന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശ പ്രദേശവും മഴ ഇതേപോലെ നമ്മൾ നീന്തി കയറിപ്പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മൂരാട് ഭാഗത്ത് എത്തിക്കും. മൂരാട് ഭാഗത്തൊക്കെ ഇതാ വെള്ളം കൊണ്ട് ഒരു ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട 2 ദിവസം കോഴിക്കോടൊക്കെ ഇപ്പോൾ കോഴിക്കോടൊക്കെ കണ്ടിന്യൂസനായിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ ജൂണ് ജൂലൈ മാസത്തിലൊക്കെ കംപ്ലീറ്റ് മഴയായിരിക്കുന്ന മലയാളികൾക്കും ഇവിടെയുള്ള കേരളത്തിൽ മഴയുടെ അവസ്ഥയൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. അപ്പോൾ 2 ദിവസം ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ 1-2 ആഴ്ച മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. നിലവിൽ നമ്മളിപ്പോൾ മൂരാട് പാലത്തിൻ്റെ മുകളിലാണ്. പാലത്തിൻ്റെ മുകളിൽ നേരത്തെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിന്നിരുന്നു.
പക്ഷെ ഇതൊന്നും നമുക്ക് ഹൈവേയുടെ NH66 നിലവിൽ വർക്ക് എടുക്കുന്ന ആളുകളൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് പഴയ പാലമാണ്. അതിനകത്ത് ഒരുപാട് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്ത് ഈ പരുവത്തിൽ ആയതാണ്. ഇതിൻ്റെ മുകളിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും സൈഡിലുള്ള ഹോളുകളൊക്കെ വെള്ളം ഡ്രൈനേജിൽ വെള്ളം ഇറങ്ങി പുഴയിലേക്ക് ഇറങ്ങി പോകേണ്ട ചില ഹോളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അടഞ്ഞത് കൊണ്ടാണ് ഇവിടെയും വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പം അത് ബന്ധപ്പെട്ട ആളുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ബ്ലോക്കും അതേപോലെ വെള്ളത്തിൽ ഈ നീന്തിക്കയറുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പയ്യോളിയിൽ നിന്ന് മൂരാട് വരെയുള്ള പ്രദേശങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്ന ജസ്റ്റ് പ്രദേശങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കധികം വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും മറ്റൊരു വീഡിയോ എല്ലാവർക്കും നല്ല നമസ്കാരം.